ഒന്നൊരു ബോറിംഗ് ഡാടാ, അവിടേക്കും പോവാനുമില്ല, വെറുതെ ഇരുന്ന് മടുത്തു. നമുക്ക് എങ്ങനെ പോവാ? നമുക്ക് നരബലി ടൂറിസം കാണാൻ പോയാലോ. നരബലി ടൂറിസം നിങ്ങൾ അറിഞ്ഞില്ല? നരബലി നടന്ന് വീട്ടിൽ നിറച്ച ആൾക്കാരെ കൊണ്ട് തിക്കും തിരക്കും അത്ര. സർക്കാർ അവിടെ ടിക്കറ്റ് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാഹുബലി കാണാൻ ഫസ്റ്റ് ഡേയിൽ ആൾക്കാർ വന്നില്ലേ, അതേമാതിരി അത്ര. നരബലി നടന്ന വീട്ടിൽ ഫുൾ തിക്കും തിരക്കും. നരബലി വാർത്ത നടുക്കത്തോടെ കേട്ടവർ ക്രൂരകൃത്യം നടന്ന സ്ഥലം കാണാൻ കൂട്ടത്തോടെ എത്തുകയാണിപ്പോൾ. മിക്കപ്പോഴും വിജനമായിരുന്ന ഇലന്തൂർ ഗ്രാമത്തിലെ ചെറു നാട്ടിട വഴികൾ കഴിഞ്ഞ 4 ദിവസമായി നല്ല തിരക്കിലാണ്. റാന്നിയിൽ നിന്ന് വന്ന സുകുമാരൻ കാണാമെന്ന്, ഞങ്ങൾ ബൈക്കിൽ 2-3 പേരുണ്ട് കാണാനായിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ടി വി കണ്ടോണ്ടിരിക്കില്ല. മുണ്ടക്കയത്ത് നിന്ന് ഭാര്യ മതിലിന് മുകളിലും മൂപ്പര് മറ്റേ CCTV വെച്ച മാതിരി കേറിയിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അതല്ല, മൂപ്പരൊക്കെ മനസ്സിലും തറ ഇനിയിപ്പൊ അവിടെ ഒരു നരബലി വേറെ നടന്നാലോ, അത് ഞാനാണ് മുകളിലിരുന്ന് കാണാലോ. അങ്ങനെ കേറിക്കാൻ മതിൽ വരിക്കുന്ന സീലിക്ക് സാധനം ലെജൻഡാണ് മൂപ്പര്, ലെജൻഡ് അല്ല എന്ത് പറയുന്നു. ജഗദീശ്വരാണ് നാലാളുണ്ട്, ഞങ്ങള് 4 ആള് ബൈക്കിലാണ്. ആ വന്ന 4 ആളെ പേരും കൂടി പറയാം. റാണിയെയും കൂട്ടിയാണ് മാത്യൂസ് ഇലന്തൂര് വന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, 55-60 വയസ്സോളമാകുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇരട്ടക്കൊലപാതകം പീസ് പീസാക്കി മുറിച്ച് ഒരു വീടിന്റെ മുറ്റത്ത് തന്നെ കുഴിച്ചിടുക എന്നുള്ള സംഭവം ജീവിതത്തിൽ ആദ്യം കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് 10-60 കിലോമീറ്റർ ദൂരം ഓടി ഭാര്യയായിട്ട് വന്ന്. കൗതുകം അടക്കാനാവാത്തത് കൊണ്ടാണ് ഫാമിലി ഫോട്ടോയിൽ പോലും ഇങ്ങനെ ചേർത്ത്. ഞങ്ങൾ ഇനി മൂപ്പര് അവർ രണ്ടാളും കൂടി നിന്ന് മറ്റേ സെൽഫി എടുക്കും വിത്ത് നരബലി ഹൗസ്. അല്ല, ഇനിയിപ്പോ നാട്ടിലൊക്കെ തിരിച്ചു വന്ന ഭയങ്കര ഫാൻസ് ഒക്കെ ഉണ്ടാവും. പിന്നല്ലേ നരബലി കണ്ട വീട് വന്ന കണ്ട നമ്മളെ നാട്ടിലെ ആദ്യത്തെ ഭാര്യ. സത്യം പറഞ്ഞ എന്താ പറയാ, എക്സൈറ്റ്മെന്റ് കേട്ടോ, ആളുകളുടെ എക്സൈറ്റ്മെന്റ് ആണ് ആ കാണുന്നത്. അതായത് ആളുകള് ഇത് നടന്ന സ്ഥലം കണ്ടു എന്ന് പറയാം, അല്ലെങ്കിൽ അതിന്റെ ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷെ എന്താ പറയാ, ആളുകൾ ഇതിന്റെ ആ ഒരു സീരിയസ്നെസ് ഭയങ്കരമായിട്ട് വിട്ട് കളഞ്ഞു. ഓക്കെ, ഇത് നടത്തിയവർ ഈ നരബലി ചെയ്തവർക്ക് ഇനി എന്താണ്, അവര് രക്ഷപ്പെടുകയോ ഇല്ലേ? അവരെ രക്ഷിക്കാൻ ഇപ്പൊ ആളൂരിനെ പോലുള്ള ദൈവങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഇതിന്റെ ഒരു സീരിയസ്നെസ് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഒരു ഭയത്തുനിന്ന് അത് മാറി മാറി ആകാംക്ഷയും കോമഡിയായി ഭയങ്കര രസമായി മാറി ആൾക്കാർക്ക്. എന്തായാലും കുറച്ച് ജ്യൂസ് കടക്കാരും അത്യാവശ്യം കരിമ്പ് ജ്യൂസും മാങ്ങാച്ചാറും ആൾക്കാരൊക്കെ അല്ല, അവര് രക്ഷപ്പെട്ടോട്ടെ, അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. കുറച്ച് ആൾക്കാർ ടൂറിസം ആവൂലോ. നമ്മുടെ റിയാസ് മന്ത്രിനോടാണ് പറയുന്നത്, ടൂറിസം പഠിക്കാൻ ഫിലിപ്പീനിക്കും മറ്റേ യൂറോപ്പിക്കും ഒന്നും പോകണ്ട, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ 5 രൂപേന ടിക്കറ്റ് വെച്ചാൽ മതി, മലയാളികൾ ടിക്കറ്റ് എടുത്ത് വന്നോളൂ. ഇലന്തൂരിന് വണ്ടി കയറിയതെന്ന് കോട്ടയംകാരൻ ഷാജി. ഈ സംഭവം അറിഞ്ഞപ്പം കേരളം മുഴുവൻ ഞെട്ടിയ, ലോകം മുഴുവൻ തന്നെ ശ്രദ്ധിച്ചൊരു വാർത്തയായതുകൊണ്ട് അതിന്റെ ആ സ്ഥലവും ലൊക്കേഷനൊക്കെ ഒന്ന് കാണാം. ഇങ്ങനെ പല നാടുകളിൽ നിന്ന് പല തരക്കാരായ ആകാംക്ഷ അല്ലേ മൂപ്പരെ, ഒന്ന് കാണാം. ഞാനൊന്ന് കണ്ടോട്ടെ, എനിക്കൊന്ന് കാണണം, നരബലി നടന്ന സ്ഥലമല്ലേ. ഇയാൾ ഉറപ്പാണ് തിരിച്ചു കോട്ടയത്ത് നിന്നുള്ളത്. കോട്ടയത്ത് നിന്ന് ആദ്യമായിട്ട് നരബലി നടന്ന വീട് കണ്ട ഞാനാണ്. പല പ്രായക്കാരായ ആളുകളാണ് ഇലന്തൂരിലെ ഇരട്ടക്കൊല നടന്ന വീട് കാണാൻ ഒരു വിനോദയാത്ര പോലെ വരുന്നത്. വരുന്നവരെല്ലാം അപൂർവ കൊലപാതകം നടന്ന വീടിന്റെ ചിത്രമൊക്കെ പകർത്തി സെൽഫിയും എടുത്താണ് മടക്കം. കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന അമ്മമാർ മുതൽ കോളേജ് വിദ്യാർത്ഥികൾ വരെയുണ്ട് ആൾക്കൂട്ടത്തിൽ. പോലീസ് നിയന്ത്രണം അപ്പൊ നമ്മൾ പറഞ്ഞ ശരിയാ, സെൽഫി വിത്ത് നരബലി ഹൗസ്. വാട്സാപ്പില് സ്റ്റോറി, ഇൻസ്റ്റയില് സ്റ്റോറി, ഫേസ്ബുക്കിലെ ഫോട്ടോ. പൊളിപ്പൊളി ഈ പഠിച്ച സ്കൂളും കോളേജിലും ഗ്രൂപ്പിലൊക്കെ ഉണ്ടല്ലോ. ഞാൻ കിടക്കാൻ അയൽ വീടിന്റെ മതില് വരെ ചാടിക്കടക്കും ചിലർ. ഞങ്ങൾ മല്ലപ്പള്ളി. മല്ലപ്പള്ളി ഈ വിഷയം ഇത്ര ഗൗരവമുള്ള ഒരു കാര്യമല്ലേ, അതുകൊണ്ടാണ് ഞങ്ങള് കാണാൻ വന്നത്. അവിടെ കണ്ട് കേട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ നാട്ടില് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു. പരസ്പരം അറിയുന്നവരും അറിയാത്തവരും എല്ലാം നരബലി നടന്ന ഇടത്തെപ്പറ്റിയും കൊലപാതക രീതിയെപ്പറ്റിയും ഒക്കെ നടത്തുന്ന ഇതുപോലത്തെ ചർച്ചകളും കാണാം ഇലന്തൂരിലെ ഭഗവത് സിംഗിന്റെ വീട്ടുപരിസരത്ത്. ചേച്ചി മതിലിന് മുകളിൽ ഇരുന്ന് പറഞ്ഞു കൊടുക്കണേ, ഭഗവത് സിംഗ് ഇങ്ങനെ വന്നു, ഭാര്യ അങ്ങനെ വന്നു, ഷാഫി മറ്റേതിരി വന്നു, ചേച്ചി പൊടിപ്പുന്നു, ചേച്ചി മുകളിൽ പറയണു, അടിയിൽ നിന്നൊരു കേക്കണു, ആ മതിലും ചാടി വന്നു ചേട്ടനോ കണ്ടോന്ന് റിപ്പോർട്ടർ കണ്ടു. ഞാനേ കണ്ടുള്ളൂ.
ചേച്ചിമാരൊക്കെ ഭയങ്കര അഭിമാനത്തിൽ എപ്പോഴല്ലേ സംഭവിക്കണെന്നൊക്കെ ഫേമസ് ആയതാ. പിന്നെ ഇപ്പൊ ഇതുകൂടെ ആയപ്പം ഒന്നുകൂടെ ഫേമസ് ആയി. കുപ്രസിദ്ധമായൊരു കൊലപാതകം നടന്ന നാട് എന്ന നിലയിൽ മാത്രം കാണരുത് ഇലന്തൂരിനെ. മഹാത്മാഗാന്ധിയുടെ കേരള സന്ദർശനത്തിൽ ഇടം നേടിയ ഗ്രാമമാണ് ഇലന്തൂർ. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിൻ്റെ ജന്മനാടും ഇതേ ഇലന്തൂരാണ്. ഇലന്തൂരിൽ നിന്ന് അരവിന്ദ് ചന്ദ്രനൊപ്പം ആരും കുത്തിപ്പൊക്കരുതേ വിചാരിച്ചിരുന്നു, അതും പൊങ്ങും. എന്താണെങ്കിലും നമ്മുടെ എന്താ പറയാ, റിയാസ് മന്ത്രിനോടാണ് പറയുള്ളത്, ടൂറിസത്തിന് നല്ലൊരു വകുപ്പ് ഞാൻ കാണുന്നുണ്ട്. 5 രൂപ ടിക്കറ്റ് വെച്ച് വീട്ടിൽ അളക്കിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ചാൻസ് ആണ്. ഇപ്പോ ഇങ്ങനത്തെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും കേരളത്തിന്റെ ഖജനാവിന് നന്നായിരിക്കും. ആക്ച്വലി ഞാൻ എന്താ ആലോചിക്കുന്നത്, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടില്ല, ഈ ഒരു കേസ് ക്ലോസ് ചെയ്തിട്ടില്ല. പോലീസ് എങ്ങനെ പോയാലും ആ ഒരു പ്രിമൈസ് മൊത്തം അവര് കവർ ചെയ്തിട്ടുണ്ടാവും. അവിടെ ഇനിയും തെളിവുകളും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ നടക്കാനുണ്ട്. ഇങ്ങനെ സ്ഥലങ്ങളിൽ ആളുകൾ പോവും, മീഡിയക്കാരൊക്കെ പോകുമ്പോ പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷന് ഭയങ്കര പൊട്ട രീതിയിൽ ഇത് ബാധിക്കും. ഇത് ആളുകൾ തിരിച്ചറിയണം. നമ്മൾ ആളുകൾ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ആളുകളാണ്, സ്വയം പറയുന്ന ആളുകളല്ലേ. നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞ് കേസൊക്കെ സെറ്റിലായി, ഇവർക്ക് തക്കതായുള്ള ശിക്ഷയൊക്കെ ലഭിച്ചതിന് ശേഷം ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അവരെ ശല്യപ്പെടുത്താതെ കേസ് അന്വേഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ഓൾറെഡി പോലീസുകാർക്ക് ശല്യമായിട്ട് അവിടെ കുറെ മീഡിയക്കാരും മൈക്കും പിടിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നാട്ടുകാരും കൂടിയും പോയിട്ട് ഈ പരിപാടി കാണിക്കുന്നുണ്ടല്ലോ, വളരെ മോശമാണ്. ഓക്കെ, ഇതൊരു എന്താ പറയാ, ഒന്നില്ലെങ്കിൽ കൊലപാതകം നരബലി നടന്നു, പക്ഷെ അവിടെ മരിച്ച രണ്ടുപേരും മരിച്ചില്ലേ, അവരെ കൊന്നതാണ്. ഓക്കെ, അപ്പോ ഇത് ചുമ്മാ പോയിട്ട് മറ്റേ ബാഹുബലി സിനിമക്ക് ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് ഷോ കാണാൻ തിരക്ക് പിടിക്കണ മാതിരി നിന്ന് കഴിഞ്ഞാൽ എന്തോന്നട ഇത്. നമ്മളിങ്ങനെ കണ്ട ആകാംക്ഷയിൽ ഓടിപ്പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ ജീവനെടുത്ത് അതും കൊന്ന രീതി പോലീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സ്ഥലമാണ്. ആ എന്താണെങ്കിലും നടക്കട്ടെ, നമുക്ക് എന്തായാലും വിട്ടാലോ. നരബലി ടൂറിസം പ്ലേസ് ഞങ്ങളൊന്ന് പോയി കാണാം. ഞങ്ങളൊന്നും പോടില്ലേ, നമുക്കിതൊന്നും നടക്കൂല. ഞങ്ങള് പോയിട്ട് നമ്മളെ ഷൈൻ ടോം ജാക്കോന്റെ സിനിമ കണ്ടുവരാം.